നമസ്കാരം. ചൈനയിൽ മുസ്ലിം സമുദായങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും പാകിസ്ഥാന് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ മനസ്സിലായല്ലോ പാകിസ്ഥാന്റെ മതസ്നേഹം. ഒന്നുമില്ല, ഭീകരതയെ സ്നേഹിക്കുന്നു, ഭീകരന്മാരെ സ്നേഹിക്കുന്നു, ഭീകരന്മാർക്ക് പെൻഷൻ കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ പാകിസ്ഥാൻ. അല്ലാതെ അവിടെ മനുഷ്യനോ അല്ലെങ്കിൽ യഥാർത്ഥമായ മതചിന്താഗതികൾക്കോ മതവിശ്വാസങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യവുമില്ല. എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ തിരിയണം, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രം ആലോചിച്ച് നടക്കുന്നവരാണ് പാകിസ്ഥാൻകാർ. ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങളുടെ കഥ എത്രയോ പ്രാവശ്യം ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉയ്ഗർ മുസ്ലിം ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ആ സാമൂഹ്യ അവസ്ഥയും ഒക്കെ. അവിടെ ജനങ്ങളെ, ഉയ്ഗർ മുസ്ലിങ്ങളെ കൊല്ലാതെ കൊല്ലുകയാണ് ഷീ ജിൻപിങ് സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ. എന്നിട്ടും പാകിസ്ഥാൻ മിണ്ടില്ല, പേടിയാണ്. ചൈനയോട് മിണ്ടാൻ ഭയമാണ് പാകിസ്ഥാൻ, വേറൊന്നുമില്ല. അവിടെ എത്രയോ മോസ്കുകളാണ് ദിനം പ്രതി പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചൈനയിലെ മുസ്ലിം ഉയ്ഗർ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഇതിനു മുൻപും ഞങ്ങൾ തുറന്നു കാട്ടിയതാണ്. ഇതാ പുതിയ അവസ്ഥ എന്താണ് എന്ന് വെറുതെ ഒന്ന് നോക്കാം. മുസ്ലിം വിഭാഗത്തിനെതിരെ കടുത്ത നടപടികളുമായി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നതായി ഒരു ഓസ്ട്രേലിയൻ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഷിൻജിയാങ് പ്രവിശ്യയിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ആയിരക്കണക്കിന് പള്ളികൾ, മുസ്ലിം പള്ളികൾ പൊളിച്ചു നീക്കിയതായിട്ട് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷിൻജിയാങ്ങിലെ മുസ്ലിങ്ങൾ കൊടിയ പീഡനങ്ങളാണ് നേരിടുന്നതെന്നും അവരുടെ പരമ്പരാഗത ആചാരങ്ങൾ ലംഘിക്കാൻ സർക്കാർ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നതായും റിപ്പോർട്ട് പറയുന്നു. ഷിൻജിയാങ് പ്രവിശ്യയിൽ മാത്രം 16,000 മുസ്ലിം പള്ളികൾ പൊളിച്ചു നീക്കുകയോ ഭാഗികമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ നശീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. 8,500 മുസ്ലിം പള്ളികൾ ആണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ പൊളിച്ചു നീക്കിയത്. അതുപോലെ ഉംറൂഖി, കഷ്ഗർ നഗരപ്രാന്തങ്ങളിൽ കൂടുതൽ ആരാധനാലയങ്ങൾ ഇതുപോലെ തകർക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും ഇവിടെ പാകിസ്ഥാനോ മറ്റ് മുസ്ലിം രാജ്യങ്ങളോ മിണ്ടുന്നില്ല എന്നത് ഏറ്റവും ഖേദകരമാണ്. ഉയ്ഗർ മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന ഷിൻജിയാങ് പ്രവിശ്യയിൽ ഇനി നാമമാത്രമായ പള്ളികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചൈനയിൽ വൻതോതിൽ മുസ്ലിം പള്ളികളും ശ്മശാനങ്ങളും തകർക്കപ്പെട്ടതായും മുസ്ലിങ്ങൾ കടുത്ത മനുഷ്യാവകാശ ധംസനങ്ങൾ നേരിടുന്നതായും അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ വാർത്തകളൊക്കെ ചൈനീസ് സർക്കാർ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മതവിഭാഗത്തിന് ഈ ചൈന ചൈന ചങ്കിലെ ചൈന എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കടന്ന് ബഹളം കൂട്ടുന്നുണ്ടല്ലോ. ചങ്കിലെ ചൈനയുടെ അവസ്ഥ ഇതിനു മുൻപും പല കുറി തുറന്നു കാട്ടിയിട്ടുണ്ട്, പല കുറി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും ഇവിടക്കാർക്ക് ചൈന ചൈന എന്ന് പറഞ്ഞാൽ വേദവാക്യം തന്നെ. ചൈനയിൽ ഒരു മതവിഭാഗം നേരിടുന്ന കൊടിയ പീഡനങ്ങൾ, അവിടെ പുരുഷന്മാരെ പല രീതിയിൽ തട്ടിക്കൊണ്ടുപോയി വന്ധ്യം കരിക്കുന്നു, അവിടെ സ്ത്രീകളെ പല പല ജോലികൾക്കായി ഉപയോഗിക്കുന്നു, അവിടെ കുട്ടികൾ ജനിക്കുന്നവരെ വിദ്യാഭ്യാസം അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ വളരെ വളരെ കൊടിയ പീഡനം. ടിയാൻമെൻ സ്ക്വയറിൽ ടാങ്ക് കയറ്റി അരച്ച് ആയിരങ്ങളെ കൊന്നൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇതാണ്. ഒരു ഉയ്ഗർ മുസ്ലിങ്ങളുടെ വംശനാശത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉയ്ഗർ മുസ്ലിങ്ങൾ അവിടെ ഇപ്പോൾ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു, കൂട്ടമായി തകർക്കപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടയ്ക്കുന്നു, അവരെ വന്ധ്യംകരിക്കുന്നു, സ്ത്രീകളെ ഇവരുടെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റുന്നു, അവിടെ ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. ചൈന പക്ഷേ ഇതെല്ലാം നിഷേധിക്കുകയാണ്. ചൈന എന്ന് പറയുന്നത് ചങ്കിലെ ചൈനയല്ല, ചെറ്റയായ ചൈന എന്ന് വേണം പറയാൻ. ഏത് മതവിഭാഗത്തെ ആയാലും, അതായത് ഈ ഉയ്ഗർ മുസ്ലിങ്ങൾ ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ, അവർ അവരുടെ ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഭീഷണിയാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ വൃത്തികെട്ട സംസ്കാരം അവിടെ നിന്ന് ഇല്ലാതാകും എന്നുള്ള ഭയം കൊണ്ടാണ് ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ ചൈന സ്വീകരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത്. എന്തൊക്കെയായാലും ചൈനയിൽ ആർക്കും രക്ഷയില്ല. ചൈനീസ് പൗരനായി ജനിച്ചാൽ പോലും രക്ഷയില്ല, ഉയ്ഗർ മുസ്ലിമായി ജനിച്ചാൽ ഒരു രക്ഷയുമില്ല. ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ ആരെയും സമ്മതിക്കില്ല. എന്നിട്ടും നെഞ്ചി വിരിച്ച് നടക്കുന്നു ചൈന ചൈന എന്ന് പറഞ്ഞുകൊണ്ട്. പാകിസ്ഥാൻ എന്താണ് പ്രതികരിക്കാത്തത്? പാകിസ്ഥാന് ഒരു മതബോധമുള്ള രാഷ്ട്രമാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. മതബോധമല്ല, ഭീകരബോധം മാത്രമുള്ള ഒരു രാഷ്ട്രമായി തന്നെ പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ചൈനയിലെ മുസ്ലിം സമൂഹം നേരിടുന്ന അതിക്രൂരമായ പീഡനങ്ങൾ ഇതൊക്കെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നിരവധി തവണ വന്നതാണ്. എന്നിട്ടും ആരും പ്രതികരിക്കുന്നില്ല. ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ശക്തമായ പ്രതികരണം നടത്തണം എന്ന ആവശ്യമാണ് പരക്കെ ഉയരുന്നത്. പക്ഷേ അവിടെ അതൊന്നും നടക്കുന്നില്ല. എല്ലാം ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. മനുഷ്യാവകാശ ധ്വംസനങ്ങളും മത സ്വാതന്ത്ര്യം ഇല്ലായ്മയും ഒക്കെ തന്നെ അവിടെ പടച്ചുവിട്ടുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ചൈന. ഒരു ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമായി ഈ ചൈന എന്ന ഈ വൃത്തികെട്ട രാഷ്ട്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ സങ്കടകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.